ഹായ്, എന്തൊക്കെയാ? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമ്മളിപ്പോ വീഡിയോ ആയിട്ട് കണ്ടിട്ട് ഇപ്പൊ ഒരുപാട് ദിവസമായില്ലേ, ഏകദേശം 2 മാസത്തിന്റെ അടുത്ത് ആവാനായി, 1 മാസം കഴിഞ്ഞു. അപ്പൊ മറ്റൊന്നും കൊണ്ടല്ല, ജോലി തിരക്കായിരുന്നു, അതിന്റെ കൂടെ തന്നെ ഒരുപാട് പേഴ്സണൽ ആയിട്ടുള്ള വിഷയങ്ങൾ, ഹോസ്പിറ്റൽ തിരക്കും മറ്റും മറിച്ചൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് കാണാതിരുന്നത്. അപ്പൊ എന്തായാലും ഇപ്പോ റമദാൻ നോമ്പ് ഏകദേശം ലാസ്റ്റ് ആയി, എന്തായാലും വീട്ടിൽ ലോക്ക് ആയിട്ടിരിക്കുകയാണ്. ലോക്ക് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വീണ്ടും നമ്മൾ ഈ ഒരു വീഡിയോ സീരീസുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. സീരീസ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം, നമ്മൾ ഇനി തുടങ്ങാൻ പോകുന്നത് ഒരു ഫ്രൂട്ട് വെച്ചിട്ട്, അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അതായത് നമ്മുടെ ഈ ഒരു മേഖലയിൽ, ജ്യൂസിൻ്റെ ഈ ഒരു മേഖലയിൽ ഡെസേർട്ടും ഷേക്കും ജ്യൂസും ഒക്കെ ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു സീരീസ് തന്നെയാണ് ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയിട്ടുള്ളത് ദിൽവാലെ കരിക്കാണ്. ഇത് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ്. ഉത്തരേന്ത്യൻ മേഖലയിൽ ഇതിനൊക്കെ തിക്കും തിരക്കുമാണ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മൾ ലോക്കാണ്, അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിൽ പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ്. നമ്മൾ വീട്ടിലൊക്കെ തെങ്ങുണ്ടാവും, കയറ നാളികേര ഇടുക, അതിൻ്റെ കൂടെ തന്നെ പാല് ക്രീം ഇതൊക്കെ കൂട്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഐറ്റം, എങ്കിലും നമുക്കത് അടിക്കാമെന്ന് നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ വളരെ വിഷമത്തോടു കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കൊറോണ എന്നുള്ള മഹാമാരി അതിഭയാനകരമായിട്ട് പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അതിൽ നിന്നൊരു ശമനം നമുക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുക, പുറത്തിറക്കുന്ന സമയത്ത് മാസ്കും മറ്റൊക്കെ ധരിച്ച് ഈ കൈവിൻ്റെ പരമാവധി അത്യാവശ്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക. അപ്പോൾ അങ്ങനെ ഒരു ലോക്ക് ആയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സീരീസ്, നല്ല അടിപൊളി സീരീസ് ആയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിജയിപ്പിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ദിൽവാലെ കരിക്ക് എങ്ങനെ നമുക്ക് അടിക്കാമെന്ന് നോക്കാം. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ, ഇറ്റ്സ് മീ എം ജെ. അപ്പോൾ നമ്മൾ പേര് കേൾക്കണ മാതിരി അത്ര വലിയ ഭയാനകമായിട്ടുള്ള സംഭവം ഒന്നല്ല കേട്ടോ നമ്മുടെ ദിൽവാലെ കോക്കനറ്റ്. ആദ്യം തന്നെ നമ്മളിവിടെ ക്ലീനാക്കി വെച്ചിട്ടുള്ള ദിൽവാലെ കോക്കനറ്റിന് വേണ്ടിയിട്ടുള്ള നാളികേരം, അത് നമ്മൾ ഇട്ട് കൊടുത്തു, പഞ്ചസാര ഇട്ട് കൊടുത്തു, പിന്നെ പാൽ, അത്യാവശ്യം കട്ടായിട്ടുള്ള പാൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കുക തണുപ്പിനും ഇതിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ഒരു നാച്ചുറാലിറ്റി കിട്ടണമെന്നുണ്ടെങ്കിലും, ദിൽവാലെ കരിക്കിൻ്റെ ഒരു ടേസ്റ്റും കാര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു തണുപ്പ് അത്യാവശ്യമാണ്. അപ്പം ഇനി നമ്മളെ പാലും പഞ്ചസാരയും അതേപോലെ തന്നെ നമ്മളെ കോക്കനറ്റ് കരിക്കൊക്കെ നല്ലോ അടിഞ്ഞതിന് ശേഷം നമ്മളെ പ്രധാനപ്പെട്ട ഐറ്റം ഒരു ഇതിക്ക് നല്ലോണം കേട്ടോ, ഒരു ഗ്ലാസ്സിൽ തന്നെ നല്ലോണം നമ്മൾ കാഷ്യൂ, അതായത് അണ്ടിപ്പരിപ്പ് ഇടണം, അത് ഇട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഒഴിച്ചെടുക്കുന്നത് നമ്മളീ നാളികേരത്തിൻ്റെ തോടുണ്ടല്ലോ, അതിന് നമ്മൾ ആ നാളികേരം ഒഴിവാക്കി എടുത്തതിൻ്റെ ആ തോട്ടിലേക്ക് തന്നെയാണ് നമ്മൾ ഒഴിച്ചെടുക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു ഇത്, അതാണ് അതിൽ സെർവ് ചെയ്യുന്ന ഒരു രൂപം. എന്നിട്ട് നല്ലോണം കാഷ്യൂ അണ്ടിപ്പരിപ്പ് നല്ലോണം ഇട്ട് കൊടുത്തോളൂ. അണ്ടിപ്പരിപ്പ് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം. ഇനി കോൺഫ്ലക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക, നിർബന്ധമൊന്നുമില്ല. അണ്ടിപ്പരിപ്പ് കുറവാണ് എന്നുണ്ടെങ്കിലൊക്കെ അതൊക്കെ ഇട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി നമ്മളൊരു മെയിൻ ഐറ്റം, ഇത് അത്യാവശ്യമാണ്, ക്രീം. നമ്മൾ അമുലിൻ്റെ മിൽമൻ്റെയൊക്കെ ഫ്രഷ് ക്രീം ഉണ്ടാവും, അത് ചെറിയ പെട്ടിക്ക് 80 രൂപ 90 രൂപയ്ക്കുള്ളൂ, നമുക്കൊരുപാട് പ്രാവശ്യം യൂസ് ചെയ്യാനുണ്ടാവും. അത് നല്ലോണം ഒഴിച്ച് കുളിപ്പിച്ചാണ് എടുക്കുക. അപ്പോൾ നമ്മളെ ദിൽവാലെ കോക്കനറ്റ് ഇതാണ് കേട്ടോ അതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ദിൽവാലെ കോക്കനറ്റ് ഇവിടെ റെഡിയാണ്. ക്രീം അതേപോലെ തന്നെ ടെൻഡർ കോക്കനറ്റ് ഇളനീര്, പിന്നെ പാല്, കോൺഫ്ലക്സ്, അണ്ടിപ്പരിപ്പ്, ഇതൊക്കെ തന്നെയാണ് ഇതിൽ വെറൈറ്റി ഐറ്റം. ഇത് സെർവ് ചെയ്യുന്നതും ഈ ഒരു പാത്രത്തിൽ തന്നെയാണ്. ഉത്തരേന്ത്യൻ മേഖലയിൽ, ബോംബെ, ഡൽഹി ഇവിടെയൊക്കെ ഇത് വളരെയധികം പോപ്പുലർ ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും ഇതിന് വേണ്ടിയിട്ട് ആളുകൾ തിക്കും തിരക്കും കൂട്ടുന്നത്. അപ്പോൾ നമുക്കിത് വീട്ടിലടിക്കാം. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോസുമായിട്ട് അപ്പോൾ നമ്മൾ എന്തായാലും കരിക്കിൻ്റെ സീരീസ് തന്നെ ആയിരിക്കും ഇനിയും അങ്ങോട്ട് മുന്നോട്ട് ഉണ്ടാവുക. അപ്പോൾ ഇത് ഫസ്റ്റ് ദിൽവാലെ കരിക്ക്, ഇനിയും ഒരുപാട് കരിക്കിൻ്റെ ഐറ്റംസുകൾ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ എം ജെ, ഗുഡ് ബൈ.